ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ തമ്മിൽ കണ്ടിട്ടായിരിക്കും എല്ലാവരും ഈ വീഡിയോ ഓപ്പൺ ആക്കിയത് അല്ലേ. അതെ, ഇഞ്ചി എങ്ങനെ നടാമെന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേയായിട്ട് ഒരു ചെറിയ കാര്യം ഞാൻ പറഞ്ഞോട്ടെ. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്താൻ മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ അമർത്തി ഇനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമേ നമ്മൾ ഇനിയിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് വരികയുള്ളൂ. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ചെറുതാണെങ്കിലും എല്ലാവരുടെ വീടുകളിലും ഇപ്പോൾ ഇടം പിടിച്ചിരിക്കുന്ന ഒന്നാണ് അടുക്കളത്തോട്ടം. വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള അത്യാവശ്യം പച്ചക്കറികളൊക്കെ ഇപ്പോൾ എല്ലാവരും വീടുകളിൽ നട്ട് വളർത്തുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഇഞ്ചിക്ക് വേണ്ടിയിട്ട്, വീട്ടാവശ്യത്തിനുള്ള ഇഞ്ചിക്ക് ഇപ്പോഴും കടകളെ ആശ്രയിക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം. ഇവരൊക്കെ പറയുന്ന മുഖ്യ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഞ്ചി എങ്ങനെയാണ് നടുക, അതിൻ്റെ മണ്ണ് എങ്ങനെയാണ് ഒരുക്കുക, എങ്ങനെയാണ് അതിൻ്റെ വളപ്രയോഗം തുടങ്ങിയ കാര്യങ്ങളിൽ ഇപ്പോഴും സംശയമുള്ള ഒരുപാട് പേരുണ്ട്. അത്തരക്കാർക്ക് പ്രയോജനകരമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നല്ല വളക്കൂറുള്ളതും നീർവാർച്ചയുമുള്ള മണ്ണാണ് ഇഞ്ചി കൃഷിക്ക് ഏറ്റവും നല്ലത്. തണൽ വളരെ ഇഷ്ടപ്പെടുന്നതും വേരുകൾ അധികം ആഴത്തിൽ പോകാത്തതുമായ ഒരു വിളയാണ് ഇഞ്ചി. അതുകൊണ്ട് തന്നെ വീട്ടുവളപ്പിൽ മറ്റു പച്ചക്കറികൾ കൃഷി ചെയ്യുന്നത് പോലെ ഇഞ്ചിയും നമുക്ക് എളുപ്പത്തിൽ നട്ടുവളർത്താവുന്നതാണ്. ഇഞ്ചി നടുന്നതിനായി ഏറ്റവും നല്ല സമയം എന്ന് പറയുന്നത് വേനൽമഴ ലഭിച്ചതിന് ശേഷം ഏപ്രിൽ മാസം പകുതിയോടുകൂടിയും അതുപോലെ മെയ് മാസത്തിനുള്ളിലുമായിട്ട് നടുന്നതാണ് ഏറ്റവും നല്ലത്. ഇഞ്ചി കൃഷിയിൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ നിലമൊരുക്കുന്നതാണ്. നന്നായി കിളച്ച് കളകളും മറ്റു വേരുകളും കുറ്റികളും എല്ലാം നീക്കം ചെയ്ത് നന്നായി കിളച്ച് വേണം നിലമൊരുക്കാൻ. നിലമൊരുക്കിയതിന് ശേഷം വീഡിയോയിൽ കാണുന്നത് പോലെ ചെറിയ കുഴികൾ ഉണ്ടാക്കുക. എന്നിട്ട് നമ്മൾ ചെറു കഷ്ണങ്ങളാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചി ഇതിൽ നടുകയേ വേണ്ടുള്ളൂ. ഇഞ്ചി നടുന്നതിന് മുന്നേ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ചുക്കിന് ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള മാരൻ എന്ന ഇനമാണ്. ഇതുപോലെ നിങ്ങളുടെ ലോക്കൽ മാർക്കറ്റിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും നല്ല ഇനം നോക്കിയിട്ട് നടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. 1.5 kilo വിത്താണ് വീട്ടാവശ്യങ്ങൾക്കായി ഞങ്ങൾ വാങ്ങിയത്. കൂടാതെ സ്യൂഡോമോണാസും ചാണകവും ചേർന്ന മിശ്രിതത്തിൽ മുക്കി തണലത്തിട്ട് ഉണക്കിയെടുത്ത വിത്താണിത്. ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുള്ള ഇഞ്ചി ഒരു കുഴിയിലേക്ക് ഒരു വിത്ത് എന്ന തോതിൽ നമുക്ക് നട്ടുകൊടുക്കാവുന്നതാണ്. നട്ടുകൊടുക്കുന്നതിന് മുന്നേ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇതിന് മുകുളങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ മുകുള ഭാഗം മുകളിലേക്ക്, മണ്ണിന് മുകളിലേക്ക് വരുന്ന രീതിയിൽ വേണം മണ്ണിൽ ഉറപ്പിച്ചു കൊടുക്കാൻ. അതിനുശേഷം 2 കൈപ്പിടിയോളം ഉണക്കച്ചാണകപ്പൊടി നമുക്ക് ഓരോ കുഴിയിലേക്കും ഇട്ടുകൊടുത്ത് മണ്ണിട്ട് മൂടാവുന്നതാണ്. നട്ട ഉടനെ തന്നെ പച്ചില കൊണ്ട് കനത്തി പുതയിടാൻ ശ്രദ്ധിക്കുക. ഞങ്ങളിവിടെ ഓലക്കണ്ണി വെച്ചിട്ടാണ് പുതയിട്ടിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഇഞ്ചി നട്ട് ഒരൊന്നൊന്നര മാസത്തേക്ക് ഇഞ്ചിയിൽ യാതൊരുവിധ കൃഷിപ്പണികളും ഇല്ല. ഇഞ്ചി നട്ടതിന് ശേഷം ഒരൊന്നൊന്നര മാസം കഴിഞ്ഞു. അതുപോലെ തന്നെ 90 മുതൽ 120 ദിവസം കഴിഞ്ഞും നന്നായിട്ട് കളകൾ പറിച്ചു കളഞ്ഞ് പുതയിട്ടതിന് ശേഷം നല്ല പച്ചച്ചാണകമിട്ട് മണ്ണിട്ട് മൂടിക്കഴിഞ്ഞാൽ പിന്നെ വിളവെടുപ്പ് വരെ യാതൊരുവിധ കൃഷിപ്പണികളും ഇഞ്ചിയിൽ ചെയ്യാനില്ല. ഇഞ്ചി വിത്ത് നട്ട് ഏകദേശം 3 മുതൽ 4 ആഴ്ചയ്ക്കുള്ളിൽ വിത്ത് മുളയ്ക്കുന്നതായിരിക്കും. പച്ച ഇഞ്ചിക്കുള്ള വിത്താണെങ്കിൽ നട്ട് 1-6 മാസം കഴിഞ്ഞാൽ വിളവെടുക്കാം. അതേസമയം ചുക്കിന് വേണ്ടിയുള്ള ഇഞ്ചിയാണെങ്കിൽ നട്ട് 1-8 മാസത്തിന് ശേഷമായിരിക്കണം വിളവെടുക്കുന്നത്. കണ്ടോ, ഇത്രയുള്ളൂ ഇഞ്ചിയിലെ കൃഷിപ്പണികൾ. ഇനി നിങ്ങൾക്ക് സ്ഥലപരിമിതിയാണ് പ്രശ്നമെങ്കിൽ ഇഞ്ചി ഗ്രോ ബാഗിൽ കൃഷി ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. ആ മാർഗവും നിങ്ങൾക്ക് സ്വീകരിക്കാം. ഇനി ഇഞ്ചി കൃഷിയെ കുറിച്ച് കൂടുതലായി വല്ലതും അറിയാനുണ്ടെങ്കിൽ, ഉദാഹരണത്തിൽ രോഗ കീടബാധകളെ കുറിച്ചോ മറ്റും അറിയാനുണ്ടെങ്കിൽ, നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നന്ദി.